നീല നദി കണ്ട കുളിർക്കാറ്റേ ഈ കഥയൊന്നു പറഞ്ഞാട്ടേ മിസുറന്ന നാടതിൽ വാടിടും നബി യൂസുഫിൻ കഥയറിയാമോ നബി യൂസുഫിൻ കഥയറിയാമോ നീല നദി കണ്ട കുളിർക്കാറ്റേ ഈ കഥയൊന്നു പറഞ്ഞാട്ടേ മിസുറന്ന നാടതിൽ വാടിടും നബി യൂസുഫിൻ കഥയറിയാമോ നബി മുട്ട് പഴയ പഴയ ജാതി മുട്ടുണ്ട്. ഇതിനും വലിയ മുട്ടൊക്കെ ഉണ്ട്. കുമ്പിട്ടും നടന്നും അതായത് ഭയങ്കര ആക്റ്റീവാണ് ആള്. അതാണ് മെയിൻ. അതാണ് എല്ലാ കാര്യത്തിലും വളരെ ആക്റ്റീവാണ്. ഇപ്പൊ നീ വരുന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്കിപ്പോ മൂന്നട്ടം ഫോൺ ചെയ്തു. അതായത് ഒരു സംഗതിക്കാരെയും വരും എന്ന് പറയുമ്പോ അതിന് ഭയങ്കര ഇൻട്രസ്റ്റ്. ഇപ്പൊ ആരെ പഠിക്കാന്ന് വരും നല്ല താല്പര്യമാണ്. ആരെ വന്ന് സതിനകത്ത് ബാപ്പ് പറഞ്ഞ മാതിരി പഠിക്കുമ്പോ അത് ഫുള്ളായിട്ട് പഠിക്കണം. ഒരു ദിവസം വേണ്ടി വരുമ്പോ എന്ന് വരിക പഠിച്ചു അമ്മക്ക് ശ്രദ്ധ വേണം. ഹായ്, അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് വെള്ളേരി എന്ന സ്ഥലത്താണ് കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു അത്ഭുത കലാകാരനെയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. മാത്രം ഞാൻ ഇവിടെ തിരഞ്ഞു വന്നാ കേട്ടോ അദ്ദേഹത്തെ. എൻ്റെ നാട്ടുകാരനും കൂടിയാണ് പറയുമ്പോൾ, പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം കേൾക്കുന്നത് കേട്ടോ. അതായത് പ്രായം ഒരു നമ്പർ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് തെളിയിച്ചുകൊണ്ട് നമ്മൾ ഈ നാട്ടുകാരൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന ബാപ്പു എന്ന് പറയുന്ന നമ്മൾ ബാപ്പുക്കാരനെ കാണാൻ വേണ്ടി വന്നതാണ്. അതായത് അറവനമുട്ടി എന്ന മഹാകലയെ നെഞ്ചോട് ചേർത്ത് ഏകദേശം ഒരുപാട് പേർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആ സംഭവമൊക്കെയായിട്ട് ഇവിടെ ഇങ്ങനെ കൂടുന്ന നമ്മുടെ ഒരു വൈറലായി കൊണ്ടിരിക്കുന്നു നമ്മുടെ ബാപ്പുക്കാനെ കാണാൻ വേണ്ടി വന്നാണ്. ബാപ്പുക്കാനെ വീണ്ടും മുമ്പിൽ നമ്മളുള്ള കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഒരു എന്താ പറയുക ഒരു അത്ഭുത കലാകാരൻ തന്നെയാണ് നമ്മുടെ വീഡിയോക്ക് മുമ്പിലുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നേരെ നമുക്ക് ബാപ്പുക്കാനെ കാണട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് തിരഞ്ഞിട്ടാണ് കേട്ടോ ബാപ്പുക്കാനെ കണ്ടത്. ബാപ്പുക്കാനെ എന്തെങ്കിലും കണ്ടാൽ സഹായിച്ച ഒരാളുണ്ട് നമ്മൾ ക്യാമറയുടെ പുറകിൽ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ബാപ്പുക്കാനെ പരിചയപ്പെടാം. മരവന മുട്ടി എന്ന കല നമുക്കറിയാം, മഹാര് കലയാണ്. അപ്പോൾ കേട്ടോ ഈ മരവന മുട്ടി സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ഇങ്ങനെ കുത്തിക്കൊണ്ട് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ട് ഇതെന്താ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കണേ കലയും ഈ ഒരു പ്രായം പറയുമ്പോ ഒരുപാട് സാമ്യതയുള്ള സംഗതിയാണ്. കാരണം ബാപ്പുക്കാരന്റെ ചെറുപ്പം മുതൽ അല്ലെ, ചെറുപ്പം ഒരു 15 മുതല് ഇത് എങ്ങനെ നമുക്ക് കിട്ടിയത്, എങ്ങനെ നമ്മളേക്ക് കിട്ടിയത്, എങ്ങനെ പഠിപ്പിച്ചാ ശേഷം നമ്മളിങ്ങനെ തുടർന്ന് പോകുന്നു. അതുപോലെ കേരളത്തിൽ ഇന്ന് അനവധി ശിഷ്യന്മാരുള്ള ഒരു ആളും കൂടിയാണ് നമ്മൾ ബാപ്പുക്ക. അപ്പൊ ഇന്ന് ബാപ്പുക്കാനെ കുറച്ച് വിശേഷങ്ങൾ നമ്മൾ വീഡിയോയിൽ കേട്ടോ. ബാപ്പുക്ക റെഡി അല്ലേ? അപ്പൊ ബാപ്പുക്കാനെ കുറച്ച് അറവന മുട്ടും അതുപോലെ തന്നെ കുറച്ച് പാട്ടും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. നാട്ടിലെ മാമ ചോദിച്ചാൽ ബാപ്പു എന്നാ പറയുള്ളൂ, ബാപ്പുക്ക എന്ന് പോലും പറയുന്നില്ല. ബാപ്പു തന്നെ നിങ്ങൾക്ക് സങ്കടമുണ്ടോ? നമുക്ക് അപ്പൊ നമുക്ക് ശരിക്കും നമ്മുടെ ബാപ്പു എന്നുള്ള നിങ്ങളുടെ പേരെന്താണ്? ബാപ്പു എന്റെ പേര് മുഹമ്മദാണ്. മുഹമ്മദ്? മുഹമ്മദാണ്. മുഹമ്മദ് അല്ലേ? അപ്പൊ നമ്മളിപ്പോ ഈ അറവനമുട്ടിലേക്ക് വരാനുള്ള കാരണം എങ്ങനെയാണ്? അതായത് എന്റെ ഉമ്മാന്റെ വാപ്പ പഠിപ്പിച്ച അമ്മാന്റെ വാപ്പ പറഞ്ഞ അതിന്റെ ആൾക്കാരാണ് ദിവസം കൊണ്ട് നടക്കുന്നത്. അപ്പൊ ആ ആൾക്കാരാണ് എന്റെ വല്യാപ്പ ഉമ്മാന്റെ വാപ്പ പഠിപ്പിച്ചത്. 15 വയസ്സിൽ പഠിപ്പിച്ചത്. 15 വയസ്സ് പഠിപ്പിച്ചത്. അങ്ങനെ പരിപാടി ഉണ്ടാവുള്ള പോകാറ്റുണ്ട്, എടുക്കലുണ്ട്, ചെയ്യലുണ്ട്. ഇപ്പോൾ റിബലി വന്നാൽ കുട്ടികൾ പഠിപ്പിച്ചിട്ടുണ്ട്, പരിപാടികളൊക്കെ എടുക്കുന്നുണ്ട്. വിളിച്ചാൽ ഞങ്ങൾ പോകാം. കഴിഞ്ഞോട്ട് പോകുന്നുണ്ട്, ഒരാൾ കഴിഞ്ഞാൽ പോകാൻ എടുക്കുന്നുണ്ട്. രണ്ടു ദിവസം പോയാൽ നമ്മളോട് കഴിയൂലല്ലോ. അപ്പൊ കുട്ടികൾ കൊണ്ടു ഒപ്പം പോകും. വേസ്റ്റ് എഴുതി കൊടുക്കും, മുട്ടിച്ചും എഴുത്തൊക്കെ. നമ്മുടെ ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഞങ്ങളുടെ ഫാമിലി ഉണ്ടല്ലോ, പാട്ടിനെ നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാ. അവർക്കും വേണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അറവണമുട്ടിന്റെ രണ്ടുപേര് ഈ വെയ്ത്ത് പാടിക്കൊട്ടു. കാണാനൊരു ആഗ്രഹം ഉണ്ടോ? മുട്ടി കൊടുക്കാം അല്ലേ? നമുക്ക് എന്താ നോക്കിയാലും രണ്ടുപേര് ആയിക്കോട്ടെ.
ആദരവാജിറസൂലവരെ അല്ലാ 32 മകനവരെ അല്ലാ മമ്പുറമിൽ മറവേറ്റവരെ അല്ലാ സീതലവി തങ്ങൾ കാത്തിടനേ അല്ലാ അന്തോലിയാണവരെ അല്ലാ അവരെ മുഖം തന്നിൽ വിറന്നവരെ അല്ലാ മമ്പുറമിൽ മറവേറ്റവരെ അല്ലാ സീതലവി തങ്ങൾ കാത്തിടനേ സംഗതി അതിൽ കിടിലനാണ്. നിങ്ങളീ പ്രായത്തിൽ നിങ്ങളെ ഈ മെയ്വഴക്കാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഇതിനിപ്പോ സാധാ ദഫുമുട്ട് പോലെ അല്ലല്ലോ ഈ അറന്മുട്ടി. ദഫിന്റെ വേറെ അല്ലേ? അപ്പൊ ഞാൻ വേറെ ചോദിക്കട്ടെ, അറിയാത്ത എനിക്കറിയാത്തതുകൊണ്ടും ഇത് അറിയാൻ താല്പര്യമുള്ള കുറെ ആൾക്കാരുണ്ടാവും. ശരിക്കും എന്താണ് ഈ അറവനാന്ന സാധനം? അറവാന ഇത് മരം കൊണ്ട് ഉണ്ടാക്കിയിട്ട് തോലിടുന്നതാണ്. അത് എന്ത് തോല? ആട്ടും തോല്. ആട്ടും തോല്. ഇതിന് കുറെ ദിവസം വെയിലൊളിക്കാൻ വേണ്ട തോല് വെയിലൊളിച്ച് ഉണക്കിട്ട് ഈ കുച്ചി ഉണ്ടാക്കാൻ വലിയ സംഖ്യ വരും. ഇത് വാങ്ങിയാണ്ടാക്കിയ കുറ്റി ഇതിന് കുറച്ച് വലിപ്പത്തെ ഉണ്ടാക്കിച്ചു വലിയ കുറ്റി. മുട്ട് പഴയ മുട്ടുമുണ്ട്, ഇതിനും വലിയ മുട്ടൊക്കെ ഉണ്ട്. കുമ്പിട്ടും നടന്നും അതൊക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് കുട്ടികളെ ഇപ്പൊ പഠിപ്പിക്കാം, ഇനിയിപ്പോ പഠിപ്പിച്ചാൽ ഒരാവശ്യപ്പെട്ട പഠിപ്പിച്ചു പഠിപ്പിക്കും. നമ്മൾ ഈ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാർ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇത് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവല്ലോ. അപ്പൊ ബാപ്പുക്കാരൻ നമ്പർ കൊടുത്ത് കഴിഞ്ഞാൽ അവർ ഇവിടെ വന്ന് പഠിക്കുകയാണെങ്കിൽ പഠിപ്പിച്ചു പത്ത് 12 കുട്ടികളുടെ 12 വേണം ആണല്ലേ. സെറ്റ് അത് വട്ടക്കളി കളിയുണ്ട്, ഉണ്ട് പഠിപ്പിച്ചു കൊടുക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു നാട്ടുകാരുടെ ബാപ്പു എന്ന് വിളിക്കുന്ന നമ്മുടെ സ്നേഹപൂർവ്വമുള്ള ബാപ്പുട്ടിക്കാരൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള ഒരുപാട് ആൾക്കാർ ബാപ്പുട്ടിക്കാർക്ക് നല്ല സപ്പോർട്ടാണ്. അപ്പോൾ കൂടുതൽ നമുക്ക് ഒരാളും കൂടെ കൂടിയിട്ടുണ്ട്. പേരെന്തേനി? എൻ്റെ പേര് മുഹമ്മദ് അഷ്റഫ്. ബാപ്പുട്ടിക്കാരൻ എങ്ങനെ അറിയാം? നമ്മളെ അയൽവാസികൾ. അയൽക്കാരാണ്. അപ്പോൾ ബാപ്പുട്ടിക്കാരെ കുറച്ച് രണ്ട് വാക്ക്. ബാപ്പുകാരൻ നമ്മളെ ഈ പ്രായത്തിലും ഞങ്ങൾ യുവാക്കളെക്കാളും ഊർജ്ജസ്വതയോടുകൂടി നാട്ടിൽ ഓടി നടക്കുന്ന മനുഷ്യനാണ്. ഇത്തരം പിന്നെ ഈ അറവന അതുപോലെ നബിന പരിപാടികളും കാര്യങ്ങളൊക്കെയുള്ള സമയത്ത് വളരെ ഊർജ്ജസ്വതയോടുകൂടി കുട്ടികളെ പഠിപ്പിക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനും ഓടി നടക്കുന്ന നല്ലൊരു വ്യക്തിയാണ്. ഒരുപാട് ആളുകളെ പഠിപ്പിച്ചിട്ടുള്ള മാത്രല്ല ബാപ്പുക്കാരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, നമ്മൾ കാണാൻ കുറച്ച് വൈകിപ്പോയി. തീർച്ചയായിട്ടും നമ്മൾ കാണാൻ കുറച്ച് വൈകിപ്പോയി. അപ്പൊ എന്തായാലും കുറച്ച് പാട്ടുകൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളെ ശരിക്കും സമൂഹത്തിന് മുന്നിലേക്ക് എത്തിച്ചത് നമ്മളെ ഒക്കെയാണ്. അപ്പൊ എന്തായാലും എന്താ അങ്ങനെ എങ്ങനെയാണ് ആ രീതി എന്ന് പറയട്ടെ. സമൂഹത്തിന് മുന്നിൽ എത്തിക്കുക എന്ന് പറഞ്ഞാല് നമുക്ക് പ്രായം ചെന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ അവരെ പഴയ കാലത്തെ കലകള് ഈ അറവനമുട്ട് എന്ന് പറഞ്ഞ വാപ്പോ കുറെ പഴക്കല്ലേ? അതെ, അങ്ങനെയുള്ള ഒരു കലയാണ്. ഈ ഒരു കല നമ്മളെ മുന്നിൽ നല്ല ഇത്രയും ഒരു പിന്നെ ഇത്രയും പ്രായം ഉണ്ടെങ്കിലും ആ പ്രായത്തൊക്കെ ചെറുതായി കാണിച്ചുകൊണ്ട് ഇത്ര ഒരു ഇൻട്രസ്റ്റിലൊക്കെ മുട്ടി നടക്കുക എന്ന് പറയുമ്പോൾ അതെന്തായാലും ആളുകൾ അറിയണമല്ലോ. നമ്മളിപ്പോൾ ഏരിയയിലൊന്നും ഇപ്പം ഇങ്ങനെ പ്രായം ചെന്ന ആളുകൾ ഇതുപോലത്തെ കലകളില്ല. പിന്നെ ബാപ്പുവിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ബാപ്പു ഇത്രയും കാലം ചെയ്ത ജോലി അത് ഞാൻ പറയാൻ മറന്നു. വിറക് കയറില്ലേ? ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഈ പ്രായത്തിലും വിറക് കയറിയുണ്ട് ബാപ്പു. അസോസിയേഷന്റെ മുഖ്യ രക്ഷാധികാരി കൂടിയാണ് നമ്മളെ സ്നേഹത്തിന്റെ റെസിഡൻസ് അസോസിയേഷൻ. നമ്മുടെ 10-60 വീടുകൾ ഇവിടെ കൂടിയുള്ള അസോസിയേഷൻ നമ്മുടെ, അതിന്റെ മുഖ്യ രക്ഷാധികാരി കൂടിയാണ് നമ്മൾ ബാപ്പു. ചെറുപ്പക്കാരെക്കാളും ഊർജ്ജസ്വലതോടുകൂടി വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ മുന്നേക്കുന്ന വ്യക്തി കൂടിയാണ്. അപ്പൊ എന്താ പറയുള്ള ഈ ബാക്കിയൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. സാധിക്കൂലേ? ഞാൻ
കൂടി വരുള്ളൂ അയാളുടെ അടക്കം വെക്കും. പിന്നെ പാപ്പു ഞാൻ കേട്ടെ, ഇനി ഇപ്പൊ ഞാൻ നേരത്തെ ചോദിക്കുന്ന ഈ പുതിയ ഇതിലേക്ക് കടന്നു വരാൻ താല്പര്യം ആൾക്കാരോട് നിങ്ങൾക്ക് എന്താ പറയാനല്ലേ ഈ മേഖലയ്ക്ക് കടന്നു വരണ്ടെങ്കിൽ വന്നാൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അതിനൾക്ക് പ്രിയം വേണം, അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞു ഇവിടെ മന്നുകാട്ട് ഒരു ദിവസം മന്നുകാട്ട് പോവുക അത് നമുക്ക് പറ്റൂല. അത് തീരുന്നവരെ വരിക പഠിച്ചുക, ആ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ എടുക്കും. ആ അതിന് എപ്പോൾ റെഡിയാണ് ആകെ പിടിച്ചും, അത് ബാം പിടിച്ചൊന്നുമില്ല. ഇത് ഒരു പത്ത് പന്ത്രണ്ട് ആൾ നിൽക്കുമ്പോൾ ഒരു ഐറ്റം പഠിച്ചെങ്കിൽ അത് ഒപ്പം കൊട്ടു വരണം, ഒപ്പം കൊട്ടു വരണം, ഒപ്പം വെയിറ്റ് കാണണം. എന്നാലും ചോദിക്കട്ടെ, ഞാൻ എന്നെ പോലത്തെ ഒരാള് ഒരു ഒന്നും അറിയാത്ത ഒരാളും അടുത്ത് വരികയാണെങ്കിൽ ആള് ഇപ്പൊ എത്ര സുഖമുണ്ടൊക്കെ റെഡിയാവും. ഓല മണ്ടവണാണ് മണ്ടണ്ടെങ്കിൽ അയാളെ ചൊല്ലി പഠിച്ചു തന്നെ അല്ല മണ്ട കുറച്ച് കുറഞ്ഞ് നമുക്ക് ശ്രദ്ധ പഠിച്ചു. അതായത് ഭയങ്കര ആക്റ്റീവാണ് ആള്, അതാണ് മെയിൻ, അതാണ് എല്ലാ കാര്യത്തിലും വളരെ ആക്റ്റീവാണ്. ഇപ്പൊ നീ വരും പറഞ്ഞപ്പോ തന്നെ എനിക്കിപ്പോ മൂന്നട്ടം ഫോൺ ചെയ്തു. അതായത് ഒരു സംഗതിക്കാരെയും വരുമെന്ന് പറയുമ്പോ അതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. ആരെ പഠിക്കാൻ വരും നല്ല താല്പര്യമാണ്. അതിനകത്ത് ബാപ്പ് പറഞ്ഞ മാതിരി പഠിക്കുമ്പോ അത് ഫുള്ളായിട്ട് പഠിക്കണം. ശരിക്കും ബാപ്പക്ക് ഒറ്റക്ക് പാടില്ല, ബാപ്പക്ക് പാടി കൊടുത്താലും അതിനും കൊട്ടുന്നതാണ്, അതൊരു വെല്ലുവിളിയാണ്. ബാപ്പക്കാണ് വെല്ലുവിളിച്ചത് അല്ലേ. നീല നദി കണ്ട കുളിർ കാറ്റേ ഈ കഥയൊന്നു പറഞ്ഞാട്ടേ, മിസുറന്ന നാടതിൽ വാണിടും നബി യൂസുഫിൻ കഥയറിയാമോ, നബി യൂസുഫിൻ കഥയറിയാമോ. നീല നദി കണ്ട കുളിർ കാറ്റേ ഈ കഥയൊന്നു പറഞ്ഞാട്ടേ, മിസുറന്ന നാടതിൽ വാണിടും നബി യൂസുഫിൻ കഥയറിയാമോ, നബി യൂസുഫിൻ കഥയറിയാമോ. എല്ലാത്തിനും കൊട്ടുന്ന മനസ്സിലായി. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നമ്മളെ വീഡിയോ ബാപ്പുക്കാരനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്തായാലും വീഡിയോ കാണുന്നവർക്കോട് പറയാനുള്ളത് മാക്സിമം ബാപ്പുക്കൊക്കെ സപ്പോർട്ട് കൊടുക്കുക, അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല കലാകാരന്മാരെ ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചാനൽ കൂടെ ഉണ്ടായിരുന്നു നേരത്തെ, അവരാണ് നമുക്ക് ബാപ്പുക്കാരനെ പരിചയപ്പെടുത്തുന്നത്. ആ ചാനലിന് ലിങ്ക് താഴെ കൊടുക്കാം, ആ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കാരണം അവർ നല്ല നല്ല ഒരുപാട് കലാകാരന്മാർ എത്തിച്ചിട്ടുണ്ട്, ബാപ്പുക്കാരനെ പുറത്തുള്ളവർക്ക് എത്തിച്ചത് അവരാണ്. അപ്പൊ എന്തായാലും ആ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ കൂടുതലായിട്ടൊന്നും പറയാനല്ല, വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം. അപ്പൊ ഒരു ഹായ് എടുത്താലോ, ഒരു ഹായ്. അപ്പൊ അടുത്തൊരു വീഡിയോ കണ്ടിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.